വടക്കൻ കേരളത്തിന്റെ ചരിത്രത്തിൽ തെയ്യങ്ങൾ ചെലുത്തുന്ന സ്വാധീനം സർവവ്യാപിയാണ്. രാജ്യാധികാരം സംരക്ഷിക്കാനും ശത്രുജയത്തിനും ആപത് നിവാരണത്തിനും ധനധാന്യ സമൃദ്ധിക്കും എല്ലാം തെയ്യങ്ങൾ നമ്മുടെ ആശ്രയസ്ഥാനങ്ങളായി കരുതിപ്പോന്നു. അങ്ങനെ ഈ ദൈവവിഭൂതികളുടെ ആരാധനക്കായി ധാരാളം ആരാധനാലയങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ആലയങ്കൂലകം, നല്ലമ്പലം, കാവുകോട്ടം, ഇടംമടം, വാതിൽമാടം, ഗോപുരം, കുത്തരങ്ങ്, വാട്ടമറ്റ അധിഷ്ഠാനങ്ങൾ, വീട്ടിന്നുകന്നിരാശി എന്നിങ്ങനെ തോറ്റമ്പാട്ടിൽ പരശുരാമകൽപ്പിതങ്ങളായ ഈ ആരാധനാലയങ്ങൾ അവഗതിരിച്ചിരിക്കുന്നു. കർണാടകാതിർത്തിയിൽ പാണത്തൂർ പുഴക്ക് സമീപമാണ് പുലിദൈവങ്ങളുടെ ആരൂഢ സ്ഥാനം. വൃഷഭാസുരവധത്തിനായി ശിവൻ ശാർദുല രൂപം പൂണ്ടു. അതുകണ്ട ശിവ ശാർദുലയുമായി. ഉദ്ദേശം സാധിച്ചതിന് ശേഷം അവർ പുലിരൂപത്തിൽ തന്നെ കാടുകളിൽ നിന്ന് കാടുകളിലേക്ക് മതോന്മത്തരായി സഞ്ചരിച്ചു. കാലമേറെ പിന്നിട്ടു. 7 മക്കൾ അവർക്കുണ്ടായി. കണ്ടംപുലി, മാരമ്പുലി, പുലിമാരുതൻ, കാളപ്പുലിയൻ, പുലിക്കണ്ണൻ, പുലിയൂരുകണ്ണൻ, പുലിയൂരുകാളി. പുലിപറ്റ മക്കളിൽ 5 വമ്പനാം പുലിയൂരുകണ്ണനെന്ന് തോറ്റമ്പാട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. പുലിപറ്റ മക്കൾ 7, അതിൽ 5 പ്രധാനി പുലിയൂരുകണ്ണനുമാണെന്ന് തോറ്റമ്പാട്ട് വ്യക്തമാക്കുമ്പോൾ ഋഷിമായെങ്കിൽ ദൈവം 9 എന്നാണ് കോലം ധരിച്ചാൽ വായ്മൊഴിയായി പറയുന്നത്. 7 ശേഷം വരുന്ന 2 പുള്ളിക്കരിങ്കാളിയും 2 കരിന്തിരിക്കണ്ണനുമാണ്. ശാർദുല രൂപത്തിൽ സന്തോഷ സല്ലാപ സല്ലീലരായി സഞ്ചരിക്കവേ കൂട്ടുകാരൻ കൂട്ടുകാരിയെ കളിയായി വിളിച്ചു. കാളി കാളി കറുത്തവൾ തന്നെയാണെങ്കിലും കാളിക്കാവിളി ഇഷ്ടമായില്ല. ഭാവം കണ്ട കൂട്ടുകാരന് വാശിയേറി. കാളി കാളി കാളിക്ക് കലി കയറി. ഒരു തവണയല്ല, പല തവണയുള്ള വിളി. അപ്പോൾ താൻ കാളി മാത്രമല്ല, കരിങ്കാളി കൂടിയാണ്. നിമിഷങ്ങളുടെ വിട, കാളി കരിങ്കാളിയായി, പുള്ളിക്കരിങ്കാളി. ശാർദുലം അസ്വസ്ഥനായി അനുനയവുമായി അനുഗമിച്ചു. കരിങ്കാളി കണ്ട ഭാവം നടിച്ചില്ല. ദിനരാത്രങ്ങൾ ഏറെ കഴിഞ്ഞു. ഒടുവിൽ കരിങ്കാളിക്ക് കരളലിഞ്ഞു. കാട്ടിയത് കടുപ്പമായി പോയെന്ന് തോന്നി. ആ തോന്നൽ കൂടുതൽ അടുപ്പവും അനുരാഗവും ഉണ്ടാക്കി. കൂട്ടുകാരൻ ആ ഭാവം വീണ്ടുവോളം ആസ്വദിച്ചു. കരിങ്കാളി ഗർഭം ധരിച്ചു. പുലിവേഷത്തിൽ കാനനത്തിൽ കളിയാടി വരവേ താതനാർ കല്ലിന്റെ താഴ്വരയിൽ 6 മടമാന്തി 7 പുലിക്കിടാങ്ങളെ പ്രസവിച്ചു പുള്ളിക്കരിങ്കാളി. തുള്ളിക്കളിച്ച് മെയ് വളർന്ന പുലിമക്കൾക്ക് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ മതിയാവാതെ വന്നു. തണ്ണീർദാഹം പെരുതാകുന്നു പുലിക്കിടാങ്ങൾക്ക്. എവിടുന്ന് എങ്ങനെ ദാഹം തീർക്കും? എല്ലാവരും അന്യോന്യം നോക്കി. അസ്തമിച്ചിട്ടഞ്ചു നാഴിക രാച്ചെന്നപ്പോൾ നായൂട്ടാൻ പാറമേലയെ പോയി ചെന്നു. തണ്ടതല്ലി ശമനം നോക്കി. ലക്ഷണപ്രകാരം വടക്കോട്ടേക്ക് യാത്ര തിരിച്ചു. ചെന്നെത്തിയത് കുറുമ്പ്രാതിരിവാണവരുടെ 7 പശുവും കിടാങ്ങളുമുള്ള കറ്റാലവാതുക്കൾ. പശുക്കളും കന്നുകുട്ടികളും ആഹ്ലാദമല്ലതല്ലി. ഇടപുരി പാഞ്ഞു ഇടത്തെ കർണത്തിനും വലപുരി പാഞ്ഞു വലത്തേ കർണത്തിനും അടികൊടുത്തു. 7 പശുക്കളും കന്നുകിടാങ്ങളുമുള്ളതിൽ ഒരാളെയൊഴിച്ച് ബാക്കിയുള്ളതിനെ ഒന്നൊഴിയാതെ മാന്തിപ്പൊളിച്ച് ചോര കുടിച്ച് മാംസം ഭക്ഷിച്ചു. നേരം പുലർന്നു. വാർത്ത കാട്ടുതീ പോലെ പരന്നു. പുലി ഒന്നല്ല, ഒരുപാടെണ്ണം നാട്ടിൽ ഇറങ്ങിയിരിക്കുന്നു. കേട്ടവരെല്ലാം നടുങ്ങി. വിവരം കുറുമ്പ്രാതിരി വാണവർ അറിഞ്ഞു. വാണവർ അന്തം വിട്ട് നിന്നുപോയി. താമസിച്ചില്ല, പുലികളെ കൊല്ലാൻ ഉത്തരവിട്ടു. പലരും പുലികളെ തെറിഞ്ഞു, ഒരാളും കണ്ടെത്തിയില്ല. കുറുമ്പ്രാതിരി നിരാശനായി. എത്രയെത്ര പടനായന്മാർ കൂണിനിവിടുന്ന് അരിയളക്കുന്നു. ഉണ്ണുന്ന ചോറിന്റെ ഊക്ക് കാട്ടാൻ ഒരുത്തനില്ലല്ലോ. വാണവർ അസ്വസ്ഥനായി. അടിയൻ കൊല്ലും പുലിയെ. കരിന്തിരി നായർ മുന്നോട്ട് വന്നു. കുറുമ്പ്രാതിരി അനുമതി നൽകി. കരിന്തിരി നായർ ചന്ദ്രേരന്മാവിന്റെ മുകളിൽ ഒളികെട്ടി. ഒരു കുട്ടിയെ മാൻമുഖം കെട്ടി അതിലാക്കി വില്ലിൽ അമ്പുതൊടുത്തു. മറഞ്ഞു നിന്നു. ഇല്ല, പുലിയുമില്ല, നരിയുമില്ല. അന്തിയേറെ വൈകി. പെട്ടെന്ന് പുലിയുടെ ശബ്ദം. കരിന്തിരി നായർ ചുറ്റും കണ്ണോടിച്ചു. പുലി ഒന്നല്ല, 2 പുലികൾ മാൻകരയുന്ന ചന്ദ്രേരന്മാവിന് നേരെ നടന്നടുക്കുകയാണ്. തൊടുത്തു പിടിച്ച ബാണം ഒന്നുകൂടെ ഉറപ്പിച്ച് കണ്ണൻ കരുതലോടെ നിന്നു. പുലികൾ മാഞ്ചുവട്ടിലെത്തി. നിമിഷങ്ങൾക്കകം അവ മാവിന്റെ മുകളിലേക്കെത്തും. ഞാൻ ചെവിയറ്റം പിടിച്ചുന്നം വെച്ചു. എന്താണുണ്ടായതെന്ന് ഓർക്കും മുമ്പേ മാടം തകർത്ത് അമ്പും വില്ലും തട്ടി കരിന്തിരി കണ്ണനെയും കുട്ടിയെയും തള്ളി താഴെയിട്ട് പിളർന്ന് കീറി കാളപ്പുലിയൻ അലറി വിളിച്ചു. ഉണ്ണുന്ന ചോറിന് നന്ദി കാട്ടിയത് തെറ്റോ? ഞാൻ എന്റെ മണ്ണിനോട് നീതി കാണിച്ചു, നീ എന്നോട് കാണിച്ചത് നീതികേട്. കരിന്തിരിക്കണ്ണന്മാരുടെ ആത്മാവ് കാളപ്പുലിയനോട് പ്രതികരിച്ചു. ഞങ്ങൾ ആരാധ്യരാകും. അവിടെയെല്ലാം നിങ്ങൾ 2 ആദരിക്കപ്പെടും. ആദ്യ പൂജയും നിങ്ങൾക്കായിരിക്കും. കാളപ്പുലിയൻ അനുഗ്രഹിച്ചു. പുലിദൈവങ്ങളെ ആരാധിക്കുന്നിടത്തെല്ലാം കരിന്തിരി നായർക്കും കുട്ടിക്കുമാണ് ആദ്യ പൂജ. കെട്ടിക്കോലവും കരിന്തിരിക്കണ്ണൻ ദൈവം ആദ്യം അവർ കാണും. മാത്രമല്ല, കരിന്തിരിക്കണ്ണനെ തങ്ങൾക്കൊപ്പം കൂട്ടുക വഴി ഋഷിമായെങ്കിൽ പുലിദൈവങ്ങൾ 9. കണ്ടംപുലി, മാരമ്പുലി, പുലിമാരുതൻ, കാളപ്പുലിയൻ, പുലിയൂരുകണ്ണൻ, പുലിക്കണ്ഠൻ, പുള്ളിക്കരിങ്കാളി, പുല്ലൂരുകാളി, കരിന്തിരിക്കണ്ണൻ. കരിന്തിരി നായർ അന്തരിച്ചപ്പോഴും നാട്ടിൽ പുലിയാക്രമണം നിലച്ചില്ല.
ആളുകൾ പുറത്തിറങ്ങാതായി. ഭരണാധിപനായ കുറുമ്പ്രാതിരിക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഒടുവിൽ ജ്യോതിഷത്തിൽ അഭയം തേടി. പുലികൾ പുലികളല്ല, ശിവശക്തി സമ്പതികളാണ്. നാടുവാഴുന്ന മന്നന്റെ പിടിപ്പുകേടും നാട്ടിൽ നടമാടുന്ന അധർമ്മവുമാണ് പുലിയാക്രമണങ്ങൾക്ക് കാരണം. ഭരണാധിപനും അപകടം കാണുന്നുണ്ട്, ജ്യോത്സ്യൻ പറഞ്ഞു. കുറുമ്പ്രാതിരി ഭയപ്പെട്ടു. ക്ഷേത്രം പണിത് സ്ഥാനം നൽകി ക്ഷേത്രവിധിക്കൊത്ത കർമ്മങ്ങളും കെട്ടിക്കോലവും കൊടുത്താൽ പുലികൾ അപ്രത്യക്ഷരാകും. ജ്യോത്സ്യൻ പരിഹാരം നിർദ്ദേശിച്ചു. വാണവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. താമസം വിനാ പരിഹാരക്രിയകൾ നടന്നു. പുലികൾ അപ്രത്യക്ഷരായി. മേക്കാളകുണ്ട മധുവനം, കീക്കാളകുണ്ട മധുവനം, മഞ്ചട്ടിയാൻകുന്നം, ആയൊട്ടിയാൻപാറ, ഇട്ടിമുഴങ്ങാൻകുന്നം.